ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മലബാർ സൈഡിലെല്ലാം നോമ്പുത്ര സമയത്ത് ഉണ്ടാക്കിയെടുക്കാറുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പൈസി മീറ്റ് ബോക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മീറ്റ് ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഇതാ ഒരു 300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ള ചിക്കനായാലും ബോൺലെസ് ആയാലും പ്രശ്നമൊന്നുമില്ല. എണ്ണായാലും ഒന്നും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രൈ ആക്കിയെടുക്കുമ്പോൾ എല്ലൊന്ന് മാറ്റിയെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂണ് ഫുള്ളായിട്ട് തന്നെ മുളക് പൊടിയും, 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഇത് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് 1/2 മുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ എടുത്താലും മതിയാകും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക. ഞാനിതാ ഇതിലേക്ക് കുറച്ച് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് 10-15 മിനിറ്റെങ്കിലും മസാല തേച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. എന്നാലേ മസാല പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതായി ഒരു രീതിക്ക് എല്ലതും ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് ഇങ്ങോട്ട് മൊരിച്ചെടുക്കണ്ട, അപ്പോൾ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല സ്നാക്സ് കഴിക്കാൻ. ഇതായി ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിക്ക് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ. ഈ ചിക്കൻ ഇതാ ചൂടെ കാറിയതിന് ശേഷം ഈ രീതിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് മിക്സിൻ്റെ ജാറിലിട്ടാൽ നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞിട്ട് പോകും. അപ്പോൾ ഒന്നൊക്കെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള സെയിം ഓയിലിനെ ചേർത്ത് കൊടുക്കുക. 3-4 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള സവാളയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലോണമൊന്ന് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ ഈ സെയിം ഓയിലിനെ എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും. പിന്നെ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. ഇതാ ഇത്രയൊന്ന് വാടിയിട്ട് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഗോൾഡൻ കളറാവുന്ന രീതിയിൽ തന്നെ വഴറ്റിയിട്ടെടുക്കുക. ഇതാ ഈ ഒരു രീതിക്ക് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാല ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ച ചൊയ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ട് വന്നാൽ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കനും പിന്നെ 2-3 ടേബിൾ സ്പൂണോളം മല്ലിയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെച്ചിട്ടും കുക്ക് ചെയ്യുക. ഈ ചിക്കനൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഇതാ ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാകും. ഇങ്ങനെ സോഫ്റ്റായിട്ട് വന്നാൽ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ 1 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഞാൻ 1 കപ്പിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന മാവിനനുസരിച്ച് വ്യത്യാസം വരും. ഇതായതുപോലത്തെ ഒരു വിസ്കൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടിയൊന്നുമില്ലാതെ മിക്സ് ആക്കിയിട്ട് കിട്ടും. ഈ 1 കപ്പ് മൈദ വെച്ചിട്ട് ഏകദേശം 10 പാൻകേക്കുകളാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂട്ടിയിട്ട് എടുക്കുക. ഇതാ ഇത് നല്ലോണം കട്ടിയൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് ടൈറ്റായിട്ട് പോകും വേണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസും വേണ്ട. അതായത് ഇതുപോലെ ഒരു ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് എടുക്കേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കുക. അതിനായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ തടവി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത പാടന്നെ ഈ പാന് വെച്ചിട്ട് അങ്ങ് ചുറ്റിച്ചെടുക്കുക.
പിന്നെ ഒരുപാട് സമയം ഒഴിച്ചെടുത്ത് അതിൽ വെക്കുകയാണെങ്കിൽ നല്ല കട്ടിയിലുള്ള ദോശയാവും കിട്ടുക. അപ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല തിന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുത്ത പാടിനെ ചുറ്റിച്ചെടുക്കുക. പിന്നെ ഇത് 1-2 സെക്കൻഡുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിട്ട് വരും, ഒത്തിരി ടൈം എടുക്കൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ കൈവച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയും നൈസായിട്ടാണ് വേണ്ടത്. ഇതായതുപോലെ നമ്മൾ തവയൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിൽ നല്ല നൈസായിട്ടുള്ള ദോശ ആയിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. ഇനി ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയെടുക്കുക, കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും വെക്കുക. പിന്നെ കൂടുതൽ മസാല ആവണ്ട. പിന്നെ തിന്നായിട്ടുള്ള ദോശയാണല്ലോ, ഇതാ ഈ ഇതുപോലെ ഒരു ബോക്സ് രൂപത്തിലാണ് കേട്ടോ മടക്കിയെടുക്കേണ്ടത്. ചൂടോട് കൂടിയിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒട്ടിയിട്ട് വരും. പിന്നെ ഇത് ഇളകി വരുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ചുട്ടെടുത്ത പാടിനെ ഇതുപോലെ ബോക്സാക്കി എടുക്കുന്നത്. ഇനി എല്ലതും ഇതേ രീതിയിൽ ചുട്ടിട്ടെടുക്കാം. ഇതാ എല്ലാ ബോക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരളവ് വെച്ചിട്ട് ഒരു 10 ബോക്സോളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. ഇനിയൊരു ബൗളെടുക്കുക, അതിലേക്ക് ഇതാ 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വലിയ മുട്ടയാണെങ്കിൽ 1 എടുത്താൽ മതിയാകും. ഞാൻ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തുള്ളത്. ഇതിലേക്കൊരു നുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം മല്ലിയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം. മുട്ടനെ മിക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബോക്സും ഈ മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒത്തിരി എണ്ണയിലിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനായിട്ട് ഇതൊരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഓരോ ബോക്സും ഇതിലെ മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ ഈ ഒരു മീറ്റ് ബോക്സ്. പിന്നെ ഒത്തിരി അങ്ങ് മുട്ടയിലിട്ട് കുതിർത്തിയെടുക്കുകയും ചെയ്യേണ്ട. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് 2 സൈഡും ഒന്ന് മുരിച്ചിട്ടെടുക്കാം. ഇതാ ഈ ഒരു കളറായിട്ട് വന്നാലേ ഓരോന്നും കോരി മാറ്റിയെടുക്കുക. നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള എണ്ണ അതേപോലെ തന്നെ അതിലുണ്ട്. അപ്പോൾ അത് ആ ഒരു എണ്ണയിലേക്ക് തന്നെ അടുത്തതും ഇതേപോലെ ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും. അടിപൊളി ടേസ്റ്റുള്ള ഇറച്ചിപ്പെട്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ ഫില്ലിംഗ് ആണെങ്കിലും ഈ ഒരു ബോക്സ് ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.